ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ 62 മൈലിൽ വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞ് അപകടാവസ്ഥയിലായി. പൂവത്തിങ്കൽ സുലൈമാന്റെ വീടിന്റെ പിൻഭാഗമാണ് ശക്തമായ മഴയെ തുടർന്ന് ഇടിഞ്ഞത്. 2018 പ്രളയത്തിൽ സമാനമായ രീതിയിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്നാണ് 62 മൈൽ പൂവത്തിങ്കൽ സുലൈമാന്റെ വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞ് അപകടാവസ്ഥയിലായത്. ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞ് വീണത്. വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞതോടെ ഇവർ റോഡരികിൽ കെട്ടിയിരിക്കുന്ന ഷെഡിലേക്ക് മാറിയിരിക്കുകയാണ്. 2018 പ്രളയത്തിലും സമാനമായ രീതിയിൽ വീടിന് കേടുപാട് സംഭവിച്ചത് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും വീട്ടുടമസ്ഥനായ സുലൈമാൻ പറയുന്നു. വെള്ളപ്പൊക്കത്തിൽ ഇത് ഇടിഞ്ഞു പോയിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തായിരുന്നു. ഇതുവരെ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പുറകെ നടന്നു മടുത്തു. ഇത് ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നു കിടക്കാൻ പോലും പറ്റില്ല. രാത്രി മുഴുവനും ഇരുന്ന് നേരം വെളുപ്പിക്കുകയായിരുന്നു. യാതൊരു രക്ഷയില്ല. വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞതോടെ പല ഭാഗങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബം ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് തങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം.